ഏത് നിമിഷവും ഇസ്രായേലിന്റെ ആക്രമണം പ്രതീക്ഷിക്കുകയാണ് ഇറാൻ. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും എണ്ണ വ്യവസായങ്ങളുമാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് എന്നാണ് സൂചന. ഇതെല്ലാം മനസ്സിൽ കണ്ടുള്ള മുന്നൊരുക്കങ്ങളിലും ചർച്ചകളിലുമാണ് ഇറാൻ ഇപ്പോൾ. പശ്ചിമേഷ്യയുടെ ആകെ നിയന്ത്രണം ഇസ്രായേലിന്റെ കയ്യിലായാലുള്ള അപകടം ചൂണ്ടിക്കാട്ടി അറബ് ലോകത്തിന്റെ പിന്തുണ ഉറപ്പാക്കുക, അതുവഴി അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ശക്തമാക്കി ഇസ്രായേലിനെ പിന്തിരിപ്പിക്കുക, ഇതാണ് ഇറാന്റെ ലക്ഷ്യം. ഷിയ സുന്നി ആശയധാരകളുടെ പേരിൽ എന്നും വിഘടിച്ച് നിൽക്കുന്നവരാണ് അറബ് രാജ്യങ്ങൾ. ഇറാനും അനുകൂല സംഘടനകളും ഒരു വശത്തും സൗദി അറേബ്യയും മറ്റ് ഗൾഫ് രാജ്യങ്ങളും മറുവശത്തും. ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ളയെ തീവ്രവാദ സംഘടനയായാണ് ഗൾഫ് രാജ്യങ്ങൾ കണക്കാക്കുന്നത്. എന്നാൽ സ്വതന്ത്ര പലസ്തീൻ രാജ്യമെന്ന ആശയത്തിൽ എല്ലാവരും ഒരു ചേരിയിലാണ്, അതായത് ഇസ്രായേൽ നിലപാടിന്റെ എതിർചേരിയിൽ. എന്നാൽ ഇസ്രായേലുമായും അമേരിക്കയുമായും വ്യാപാര ബന്ധം നിലനിർത്തുകയും ചെയ്യുന്നു ഗൾഫ് രാജ്യങ്ങൾ. ഗാസയിൽ ഇസ്രായേൽ ആക്രമണം രൂക്ഷമായതിന് പിന്നാലെ വെടിനിർത്തൽ ചർച്ചയ്ക്ക് മുൻകൈയെടുത്തത് GCC ഉൾപ്പെട്ട ഖത്തറായിരുന്നു. ഈ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കെ ഖത്തറുമായി ഏറെ അടുപ്പമുണ്ടായിരുന്ന ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയെ ഇസ്രായേൽ വധിച്ചതിൽ കടുത്ത അതൃപ്തിയിലാണ് ഖത്തർ. ഹിസ്ബുള്ളയ്ക്കെതിരെ എന്ന പേരിൽ ഇസ്രായേൽ ലെബനനിലെ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ നടത്തുന്ന ആക്രമണങ്ങളിൽ സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് അതൃപ്തിയുണ്ട്. അതേസമയം ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചത് GCC രാജ്യങ്ങൾ അംഗീകരിക്കുന്നില്ല. എന്നാൽ ഇറാന്റെ ആണവ എണ്ണ കേന്ദ്രങ്ങളെ ഇസ്രായേൽ ആക്രമിക്കുമെന്ന സൂചനകൾ അറബ് ലോകത്തിന്റെ ആശങ്കയാണ്. പശ്ചിമേഷ്യ ആകെ നിയന്ത്രണത്തിൽ കൊണ്ടുവരികയാണോ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് എന്ന സംശയവും അറബ് ലോകത്തിന് ഉണ്ട്. ഇതെല്ലാം മുൻനിർത്തിയുള്ള ചർച്ചകൾക്കാണ് ഇപ്പോൾ ഇറാൻ ശ്രമിക്കുന്നത്. അതുവഴി അറബ് ലോകത്തിന്റെ ആകെ പിന്തുണ ഉറപ്പിക്കാനും. ഖത്തറിലെത്തിയ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ സൗദിയുടെ വിദേശകാര്യമന്ത്രിയുമായും ഖത്തർ അമീറുമായും നിലവിലെ സാഹചര്യം ചർച്ച ചെയ്തു. സമാധാനത്തിന്റെ പാത സ്വീകരിക്കാനാണ് ഇറാൻ ശ്രമിച്ചത് എങ്കിലും ഇസ്രായേൽ ആക്രമിക്കാൻ പ്രേരിപ്പിക്കുകയായിരുന്നു എന്നാണ് പെസസ്കിയാൻ പറഞ്ഞത്. ഗൾഫ് മേഖലയിലെ നിർണായക ശക്തികളായ സൗദി അറേബ്യയുമായും ഖത്തറുമായും നിലവിൽ നല്ല ബന്ധങ്ങളിലാണ് ഇറാൻ. ഇറാൻ സൗദി തർക്കങ്ങൾ കഴിഞ്ഞ വർഷം ചർച്ചകളിലൂടെ പരിഹരിച്ചിരുന്നു. 11 വർഷങ്ങൾക്ക് ശേഷം മക്കയിലേക്കും മദീനയിലേക്കും ഇറാനിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് സൗദി അനുമതി നൽകിയതും അതിന് പിന്നാലെയാണ്. ഇറാനുമായി നല്ല ബന്ധം നിലനിർത്തുന്നത് യമൻ അതിർത്തിയിൽ നിന്നുള്ള ഹൂതി ആക്രമണം തടയാൻ സഹായിക്കുമെന്ന നിലപാടിലുമാണ് സൗദി. മാത്രമല്ല മേഖലയിൽ ഇറാന്റെ പ്രഭാവം കുറയുന്നത് അറബ് ലോകത്തിന് നല്ലതല്ല എന്ന ചിന്തയുമുണ്ട് സൗദിക്ക്. പലസ്തീൻ രാഷ്ട്രമെന്ന പരിഹാരത്തിന് അംഗീകാരം നൽകാതെ ഇസ്രായേലുമായി ഗുണപരമായ ബന്ധത്തിനില്ല എന്ന് സൗദി അറേബ്യ അമേരിക്കയോട് പരസ്യമായി തന്നെ നിരവധി തവണ പറഞ്ഞും കഴിഞ്ഞു. എന്നാൽ ഇറാന്റെ സ്വാധീനം കുറയുന്നത് കാണാൻ ആഗ്രഹിക്കുന്നവരും പശ്ചിമേഷ്യയിലുണ്ട്. ടെഹ്റാൻ അശക്തമായാൽ ഇറാൻ പിന്തുണയ്ക്കുന്ന ഷിയ സംഘടനകളുടെ നിയന്ത്രണം ഏറ്റെടുക്കാമെന്ന ചിന്തയിലാണ് ഇറാഖ് പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽ സുഡാനി. ഇറാനും ഹിസ്ബുള്ളയും തകർന്നാൽ ലബനനിൽ സ്വാധീനം കൂട്ടാമെന്നാണ് സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ ആസാദിന്റെ കണക്കുകൂട്ടൽ. മാത്രമല്ല ജോർദാനും ബഹ്റൈനും കുവൈറ്റും ഇറാനുമായി പ്രശ്നങ്ങളിലാണ്. മുസ്ലിം ബ്രദർഹുഡ് പിന്തുണയുള്ള സംഘങ്ങളെ രാജ്യത്ത് ഇളക്കിവിടാൻ ഇറാൻ ശ്രമിക്കുന്നുവെന്നാണ് ജോർദാന്റെ പരാതി. 2020 മുതൽ ഇസ്രായേലുമായി നല്ല ബന്ധത്തിലായ ബഹ്റൈൻ ഇറാൻ അനുകൂല പ്രകടനങ്ങൾക്കെതിരെ ശക്തമായ നിലപാടാണ് രാജ്യത്ത് സ്വീകരിച്ചത്. കുവൈറ്റ് ആകട്ടെ എണ്ണപ്പാടത്തിന്റെ കാര്യത്തിൽ ഇറാനുമായി തർക്കത്തിലാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ നിലവിലെ സംഘർഷ സാഹചര്യത്തിൽ ഇറാനെ പിന്തുണയ്ക്കുന്നതിൽ ഒറ്റ തീരുമാനത്തിലേക്ക് എത്താൻ ഗൾഫ് രാജ്യങ്ങൾക്ക് കഴിയുന്നില്ല. ഇതാണ് സാഹചര്യമെങ്കിലും സൗദി അറേബ്യയും ഖത്തറും വിചാരിച്ചാൽ ഇസ്രായേലിനെതിരെ അറബ് ഒരുമ സാധ്യമാകുമെന്നാണ് ഇറാൻ കണക്കുകൂട്ടുന്നത്. അറബ് സമ്മർദ്ദം വന്നാൽ ഇസ്രായേലിനെ നിലക്കി നിർത്താൻ അമേരിക്ക നിർബന്ധിതരാകുമെന്നാണ് ടെഹ്റാന്റെ വിലയിരുത്തൽ. അത് കണക്കാക്കി തന്നെയാണ് ഗൾഫ് രാജ്യങ്ങൾക്ക് സ്വീകാര്യനായ മിതവാദിയായ പ്രധാനമന്ത്രി പെസസ്കിയാനെ ഇറാൻ പരമോന്നത നേതൃത്വം ചർച്ചകൾക്ക് നിയോഗിച്ചതും. അത് ഫലം കാണുമോ എന്നുള്ളതാണ് ഇനി കാണേണ്ടത്.